നമസ്കാരം. എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം. നവംബർ 15 വെള്ളിയാഴ്ച, കാർത്തിക മാസത്തിൽ വരുന്ന പൗർണമി ദിവസം. ഈ ദിവസം മഞ്ഞൾ കലർന്ന അരി, അതായത് അക്ഷതം. ഇത് വീട്ടിൽ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കുന്നതിലൂടെ നിങ്ങളുടെ പണപരമായ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. മഞ്ഞൾ കലർന്ന ഈ അരി താന്ത്രിക പരിഹാരത്തിലൂടെ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടതെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ശിവഭഗവാൻ തലയിൽ ചൂടിയിരിക്കുന്നത് ചന്ദ്രഭഗവാനെയാണ്. അതിനാൽ പൗർണമി ദിവസത്തിൽ ചന്ദ്രഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ശിവഭഗവാന്റെ അനുഗ്രഹവും നമുക്ക് ലഭിക്കും. പൊതുവായി പൗർണമി ദിനങ്ങളെല്ലാം ശിവഭഗവാന് വിശേഷപ്പെട്ടതാണ്. എന്നാൽ കാർത്തിക മാസത്തിൽ വരുന്ന ഈ പൗർണമി ശിവഭഗവാന് വളരെ പ്രത്യേകതയുള്ളതാണ്. ഭഗവാൻ ഒരു അഭിഷേക പ്രിയനാണ്. ഭഗവാന് നമ്മൾ ഓരോരോ വസ്തുക്കൾ സമർപ്പിച്ച് അഭിഷേകം ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് വ്യത്യസ്തങ്ങളായ ഫലങ്ങളാണ്. അത്തരത്തിൽ അക്ഷതം സമർപ്പിച്ച് നമ്മൾ ഭഗവാനോട് എന്ത് ചോദിച്ചാലും അത് ഭഗവാൻ നമുക്ക് നൽകും. അതുപോലെ ചന്ദ്രഭഗവാന് വിശേഷപ്പെട്ട ഒരു വസ്തുവാണ് അരി. അതിൽ പച്ചരി ദൈവിക സംബന്ധമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. അതായത് ഭഗവാന് നൈവേദ്യം സമർപ്പിക്കാനും മറ്റും ഉപയോഗിക്കുന്ന വസ്തു. ഈ പച്ചരി ഉപയോഗിച്ച് ശിവഭഗവാനെ സങ്കല്പിച്ചാണ് നമ്മൾ ഈ താന്ത്രിക പരിഹാരം ചെയ്യുന്നത്. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താനങ്ങൾ ഉണ്ടാകാനും, തൊഴിൽ നഷ്ടപ്പെട്ട് ജീവിതത്തിൽ ഒരു മുന്നേറ്റവുമില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാനും, കടം സംബന്ധമായ പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അവരുടെ കടങ്ങളൊക്കെ അടച്ചു തീർക്കാനും ഈ ഒരു താന്ത്രിക പരിഹാരം വളരെ ഗുണം ചെയ്യും. ഈ പൗർണമി ദിവസം പച്ചരി ഉപയോഗിച്ച് ഏത് വഴിപാട് നമ്മൾ ചെയ്താലും അത് ശിവഭഗവാന്റെ അനുഗ്രഹവും ചന്ദ്രഭഗവാന്റെ അനുഗ്രഹവും ഒരുമിച്ച് ലഭിക്കാൻ കാരണമാകും. ഇനി ഈ പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം. ഇത് നവംബർ 15 തീയതി വൈകുന്നേരം 6:30 മുമ്പായി ഇത് നിങ്ങളുടെ പൂജാമുറിയിൽ ചെയ്യണം. വൈകുന്നേരം സമയം കിട്ടാത്തവർ രാവിലെ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു പാത്രത്തിൽ ഒരു പിടി പച്ചരി എടുത്ത് വയ്ക്കണം. ഈ പച്ചരിയിൽ അല്പം മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം അതിൽ 1-2 തുള്ളി വെള്ളമൊഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്ത് അക്ഷതം തയ്യാറാക്കണം. പച്ചരി എടുക്കുമ്പോൾ പൊട്ടാത്ത അരി നോക്കി എടുക്കണം. വലിയ വലിയ യാഗങ്ങളിലും ഹോമങ്ങളിലുമൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ അക്ഷതം. ചന്ദ്രഭഗവാന് വിശേഷപ്പെട്ട ഒരു വസ്തുവാണ് പച്ചരി. അതിൽ കലർന്നിരിക്കുന്ന മഞ്ഞൾപ്പൊടി ഗുരുഭഗവാന് വിശേഷപ്പെട്ടതും. അതിനാൽ ഇവ രണ്ടും കൂടി ഒന്നായി ചേർന്ന് തയ്യാറാക്കുന്ന അക്ഷതം ഒരു വ്യക്തിക്ക് സർവ സൗഭാഗ്യങ്ങളും നൽകുന്നതാണ്. ഇത് കൂടാതെ അക്ഷതത്തിന് ദുശക്തികളെ ഇല്ലാതാക്കാനുള്ള ശക്തിയുമുണ്ട്. വൈകുന്നേരം 6:30 മുമ്പായി പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ചതിന് ശേഷം ഈ പറഞ്ഞ രീതിയിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അക്ഷതം വിളക്കിന് മുമ്പിലായിട്ട് വെക്കണം. അതിനുശേഷം നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞ് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഈ സമയത്ത് ഭഗവാനോട് ചോദിക്കാം. വീട്ടിലെ പൂജാമുറിയിൽ അക്ഷതം തയ്യാറാക്കി വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ അക്ഷതം പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കണം. ഇനി ഈ അക്ഷതം എപ്പോഴാണ് പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് സൂക്ഷിച്ച് വെക്കേണ്ടത് എന്ന് പറയാം. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നവംബർ 15 തീയതി വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച ശുക്രഭഗവാന് വിശേഷപ്പെട്ട ദിവസമാണ്. വെള്ളിയാഴ്ച ശുക്രഹോര സമയത്താണ് ഇത് പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കേണ്ടത്. വെള്ളിയാഴ്ച ശുക്രഹോര 3 സമയങ്ങളിൽ വരും. രാവിലെ 6 മുതൽ 7 വരെയും, ഉച്ചയ്ക്ക് 1 മുതൽ 2 വരെയും, രാത്രി 8 മുതൽ 9 വരെയും. ഈ നേരങ്ങളിൽ ഏത് സമയത്താണോ നിങ്ങൾ പൂജ ചെയ്യുന്നത് അതനുസരിച്ച് ഒരു നേരം നിങ്ങൾക്ക് ഇതിൽ നിന്നും തിരഞ്ഞെടുക്കാം. വൈകുന്നേരമാണ് നിങ്ങൾ പൂജ ചെയ്യുന്നതെങ്കിൽ പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ചതിന് ശേഷം അക്ഷതം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അതിനുശേഷം ശുക്രഹോര സമയമായ 8 മുതൽ 9 ഇത് അവിടെ നിന്നും എടുത്ത് പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കണം. ഈ അക്ഷതം നിങ്ങൾ സൂക്ഷിക്കുമ്പോൾ ഒരു ചെറിയ പോളിത്തീൻ കവറിലിട്ട് സൂക്ഷിച്ചു വെക്കണം. ഇനി കവറില്ലെങ്കിൽ ഒരു പേപ്പറിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചാലും മതി. ഇങ്ങനെ സൂക്ഷിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു തടസ്സവും കൂടാതെ പണം വരണമെന്നും, നിങ്ങളുടെ വീട്ടിൽ പണം തങ്ങണമെന്നും, പാഴ്ചെലവുകളൊന്നും ഉണ്ടാകരുതെന്നും, ഒരു രീതിയിലുള്ള കടങ്ങൾ നിങ്ങളെ ബാധിക്കരുതെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ അക്ഷതം പണം സൂക്ഷിക്കുന്ന അലമാരയിൽ സൂക്ഷിച്ചു വയ്ക്കാൻ.
ശിവഭഗവാനെ സങ്കല്പിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ ഈ അക്ഷതം നിങ്ങളുടെ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കാൻ പാടുള്ളൂ. കാർത്തിക മാസത്തിൽ വരുന്ന പൗർണമി നാളിൽ ശിവഭഗവാനെ സങ്കല്പിച്ച് തയ്യാറാക്കുന്ന അക്ഷതം, അതുപോലെ ചന്ദ്രഭഗവാന് വിശേഷപ്പെട്ട പച്ചരി, ഇതുകൂടാതെ ഇതിൽ കലർന്നിരിക്കുന്ന മഞ്ഞൾ ഗുരുഭഗവാന് വിശേഷപ്പെട്ട നിറമാണ്. മഞ്ഞൾ ലക്ഷ്മിദേവിക്ക് പ്രിയപ്പെട്ടതാണ്. നമ്മളിത് ചെയ്യുന്നത് വെള്ളിയാഴ്ച ശുക്രഹോര സമയത്താണ്. അതിനാൽ ശുക്രഭഗവാന്റെ അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ നിങ്ങൾ നിസാരമായി ചെയ്യുന്ന ഈ അക്ഷത പരിഹാരത്താൽ എത്രയെത്ര ദേവതകളുടെ അനുഗ്രഹമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. വളരെ ലളിതമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിഹാരമാണ് ഇതെങ്കിലും ഇതിൽ നിന്ന് ലഭിക്കുന്ന ഫലങ്ങൾ അനേകമാണ്. എല്ലാ ദേവതകളുടെയും അനുഗ്രഹം ഒരുമിച്ച് ലഭിക്കാനായി നവംബർ 15 വെള്ളിയാഴ്ച മറക്കാതെ ഈ താന്ത്രിക പരിഹാരം നിങ്ങൾ ചെയ്യണം. നന്ദി, നമസ്കാരം.